അസ്ലം ഒയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കശ്മീരി കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കശ്മീർ യാത്രകളെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയുമ്പോൾ കശ്മീരിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനൊരു സ്ഥലത്തിരുന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് ആ കഥ പറയാൻ. ഈ സ്ഥലം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട നജീർക്ക, ഷമീംക്ക, സാജിദ്ക്ക ഇവർ മൂന്ന് പേരെയും ഈ സമയത്ത് ഓർക്കുന്നു, ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആദ്യത്തെ പാർട്ട് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രിയപ്പെട്ടവർ നിങ്ങൾ പോകണം, കാണണം, അഭിപ്രായം പറയണം, നിർദ്ദേശങ്ങൾ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എപ്പിസോഡായ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനഗറിൻ്റെ മനോഹരമായ താഴ്വാരങ്ങളിൽ കൂടി നമ്മൾ നടത്താൻ പോകുന്ന യാത്രയെക്കുറിച്ചാണ്. മഞ്ഞു വീണ താഴ്വാരകളിൽ കൂടി പ്രിയപ്പെട്ട റിയാസ് അഹമ്മദിൻ്റെ കൂടെ നമ്മൾ നടത്തുന്ന ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. നമുക്കറിയാം ജമ്മുവിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ ശ്രീനഗറേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫാമിലിയായി അവരുടെ സാധന സാമഗ്രികളൊക്കെ വണ്ടിയുടെ മുകളിൽ കെട്ടി, കുഞ്ഞുങ്ങളുടെ സൈക്കിളൊക്കെ മുകളിൽ കെട്ടിയിട്ടാണ് യാത്ര പോകുന്നത്. ഒരുപാട് വർഷം അവർ ജമ്മുവിലായിരിക്കും, അവർ കുറച്ച് ദിവസം ശ്രീനഗറിലേക്കും, ഇങ്ങനെയൊക്കെയാണ് അവരുടെ യാത്രകൾ. നമ്മളിങ്ങനെ ആസ്വദിച്ച് താഴ്വാരങ്ങളിൽ കൂടി മഞ്ഞു വീണ ഇടങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനഗർ മനോഹരമായ ഇടമാണ്, ഒത്തിരി കാഴ്ചകളാണ് നമുക്കവിടെ കാണാനുള്ളത്. കമ്പിളി പോലെയുള്ള നീളൻ കുപ്പായം ധരിച്ചാണ് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ റോഡിൽ കൂടി നടക്കുന്നത്. കൈ രണ്ടും അകത്തേക്ക് മടക്കി പിടിച്ച് ആവശ്യത്തിന് മാത്രം പുറത്തൊടുകയാണ് ഇവിടെ പതിവ്. ആപ്പിള് പോലെ ചുവന്ന് തുടുത്ത സുന്ദരിമാരും സുന്ദരന്മാരുമുള്ള മനോഹരമായ കശ്മീർ. ആ സൗന്ദര്യത്തിന് മുമ്പിൽ നമ്മളൊന്നും ഏഴ് അയലത്ത് പോലും എത്തില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം. അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കശ്മീർ. കശ്മീരിൻ്റെ ഏകദേശം 90% ജനവാസമില്ലാത്ത മലകളാലും ഭൂപ്രകൃതിയാലും മൂടപ്പെട്ടതാണ്. പീർ പഞ്ചാൽ മലനിരകളിലുള്ള ബനിഹാൽ ചുരത്തിലൂടെയാണ് ജമ്മുവിൽ നിന്നും കശ്മീരിലേക്ക് എത്തുന്നത്. കുങ്കുമപ്പാടുകൾ, ദേവദാരു, ആപ്പിള്, ആപ്രിക്കോട്ട്, ചിന്നാർ മരങ്ങൾ, മുള, ചോളം, അരി, കൃഷി, ഇങ്ങനെ മുതലായ ഒരുപാട് വിഭവങ്ങൾ കൃഷി ചെയ്യുന്ന കശ്മീരികൾ മഞ്ഞുകാലത്ത് ഇവിടെ ഇലപൊഴിഞ്ഞ ശിശിരങ്ങൾ മൊത്തം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇതിന് ജൂലൈ ജൂൺ മാസങ്ങളിലാണ് ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വരിക. ആട് വളർത്തൽ ഇവരുടെ പ്രധാന ജോലിയാണ്. ചെമ്മരിയാടിൻ്റെ തോല് കൊണ്ട് പുതപ്പുണ്ടാക്കുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെയും കാണാം. റിയാസ് അഹമ്മദിൻ്റെ വാഹനത്തിൽ നമ്മളിങ്ങനെ മഞ്ഞ് പെയ്ത താഴ്വാരങ്ങളിൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അത് മനോഹരമായ അനുഭവമാണ്. അവിടെയുള്ള യാത്ര നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് പോകുമ്പോൾ എന്തൊരു രസമാണെന്നറിയാം. വീണ്ടും ഒരു ചെറിയ തുരങ്കത്തിൽ കൂടി നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ പോവാണ്. ഒരുപാട് മലകളും തുരങ്കങ്ങളുമുള്ള സുന്ദരമായ റോഡുകൾ, സുന്ദരമായ പാതകൾ. ഒരുപാട് സ്ഥലത്തൊന്നും ജനവാസമില്ല, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ജനവാസമുള്ള സ്ഥലം, പിന്നീട് കുറേ ദൂരം യാത്ര ചെയ്താൽ അടുത്ത സ്ഥലം, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയാസ് അഹമ്മദ് ഇതൊക്കെ കൂസലില്ലാതെ അടിപൊളിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയാസ് അഹമ്മദ് ആളൊരു പുലിയാണ് ഡ്രൈവിംഗ്. അവർക്ക് കശ്മീരികൾ ഭയങ്കര ഡ്രൈവർമാരാണ്. അവർ ഒരുപാട് സമയം ഇങ്ങനെയുള്ള യാത്രകൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം 10-11 കിലോമീറ്റർ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ, ശ്രീനഗറിൽ നിന്ന് ജമ്മു, ഇങ്ങനെ മാറി മാറി ഓടിക്കുന്നവരാണ്. കശ്മീരികൾക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കയ്യിൽ സിഗരറ്റ്, മറ്റ് കയ്യിൽ ഹാൻഡിലിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. സിഗരറ്റ് വലിക്കുന്നവരാണ് കശ്മീരികൾ. അവിടുത്തെ കാലാവസ്ഥയായിരിക്കാം അത് അവരുടെ അങ്ങനെ ആ ഒരു ശീലം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ചിരി കറുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഉപാധിയാണ് സിഗരറ്റ് വലിയെന്നുള്ളത്. എല്ലാ ഡ്രൈവർമാരുടെ കയ്യിലും ഒരു സിഗരറ്റ് ഉണ്ടാവും. റിയാസ് അഹമ്മദും സിഗരറ്റും വലിച്ച് പാട്ടും വെച്ച് താഴ്വാരങ്ങളിൽ കൂടി മനോഹരമായി യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. മഞ്ഞ് പെയ്യുന്ന ആ താഴ്വാരങ്ങളിലേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ
മഞ്ഞിൻ്റെ ഒരു 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 റിഫ്ലക്ഷൻ ഉണ്ട്, ഒരു ഒരു വല്ലാത്തൊരു ഫീല്. ഞാൻ കുറച്ച് സമയം എൻ്റെ തല ആ വണ്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആ റോഡ് സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഗ്ലാസ് താത്ത് മഞ്ഞേർന്നുള്ള പാട്ടൊക്കെ നമ്മൾ ആസ്വദിച്ച് പോകുമ്പോൾ മഞ്ഞിനോട് കഥകൾ പറഞ്ഞ് ഞാനിങ്ങനെ യാത്ര പോവാണ്. എന്ത് സുന്ദരമായ യാത്രയാണെന്നുള്ളത്, നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച യാത്ര. താഴ്വാരങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയെത്ര സ്വപ്നങ്ങളായിരുന്നു അല്ലേ. ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് ഇങ്ങനെ മനോഹരമായ ഈ യാത്ര ഇങ്ങനെ ആസ്വദിച്ചിട്ട് പ്രിയപ്പെട്ട ഷിഹാബിൻ്റെ കൂടെ ഹിന്ദിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ റിയാസ് അഹമ്മദിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സുന്ദരമായ നിമിഷങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ സമയത്ത് കാശ്മീരിലേക്ക് യാത്ര പോകുന്നത്? കുടുംബക്കാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരൊക്കെ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണ്. ചിലർ പറയും നമ്മൾ ഏത് യാത്ര തുടങ്ങുന്നതിന് മുമ്പും അസൂയാലുക്കൾ കുറേ പറയും ചെയ്യും. നമ്മളെല്ലാത്തിൻ്റെയും പോസിറ്റീവ് മാത്രമാണ് കാണേണ്ടത്. നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് തിരിച്ചു വരുമ്പോഴല്ലേ ആ യാത്ര എത്രത്തോളം മനോഹരമാകുന്നത്. കാശ്മീരിൽ ഈ പുതിയ നിയമം രൂപീകരിച്ചതിന് ശേഷം അവിടെ 5-6 മാസം ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു. ആ സമയത്താണ് നമ്മൾ യാത്ര പോകുന്നത്. പ്രിയപ്പെട്ട ഷിഹാബിൻ്റെ കൂടെയുള്ള മനോഹരമായ ആദ്യത്തെ ദീർഘമേറിയ യാത്ര. ഷിഹാബ് നമ്മളെപ്പോലെ യാത്രകളെ കാണുന്നതും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ അങ്ങനെയുള്ളവരുമായി യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ചിന്തകൾ ഒരുപോലെ ആകുമ്പോൾ, നമ്മളെ കാഴ്ചപ്പാടുകൾ ഒരുപോലെ ആകുമ്പോൾ ആ യാത്ര സുന്ദരമാകുമെന്നുള്ളത് പച്ചയായ അനുഭവമാണ്. കാശ്മീർ എന്ന് പറയുന്ന മനോഹരമായ താഴ്വാരങ്ങളിൽ കൂടി ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നമ്മൾ നമ്മളോട് മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ മാത്രമാണോ ഈ കാശ്മീരിലേക്കുള്ള യാത്രയിൽ ട്രാവലറായി ഉള്ളത് എന്ന്. കാരണം വേറെ ആരെയും നമ്മൾ കാണുന്നില്ല, കാശ്മീരികളെ മാത്രമാണ് മറ്റുള്ള വാഹനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളെപ്പോലെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന മുഖത്തിൻ്റെയും ആ ഒരു ലുക്കിൻ്റെ ഉള്ള അങ്ങനെയുള്ള ആരും നമ്മൾ കാണുന്നില്ല. കാശ്മീർ മുൻധാരണകളോട് കൂടി നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തരുന്ന അനുഭവങ്ങൾ. നമുക്ക് കാശ്മീരിൽ അത്രത്തോളം സുന്ദരമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇങ്ങനെ വലിയ പെരുപ്പിച്ചിട്ട് പല വാർത്തകളും നമ്മൾ കാണും, അതും നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. നമ്മൾ ഇറങ്ങുക, യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ കാശ്മീരിൻ്റെ ഇടങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ അറിഞ്ഞതും കേട്ടതുമല്ല സത്യത്തിൽ കാശ്മീരിലുള്ളത് എന്ന് പലപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തും. കാശ്മീർ ഏത് സമയത്തും സുന്ദരമായ അനുഭവങ്ങളും സുന്ദരമായ കാഴ്ചകളും മനോഹരമായ ഇടങ്ങളുമുള്ള സ്ഥലമാണ്. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും കാശ്മീരിലെ ഓരോ ദൃശ്യവും സുന്ദരമായിരിക്കും. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ലഡാക്ക് യാത്രയിൽ പോകുമ്പോൾ ഞാൻ കണ്ട കാശ്മീരല്ല ഞാനിപ്പോൾ കാണുന്നത്. മഞ്ഞു വീണ താഴ്വാരങ്ങളും ഇലപൊഴിഞ്ഞ ശിശിരങ്ങൾക്കിടയിലൂടുള്ള കാശ്മീർ യാത്ര. ആപ്രിക്കോട്ട്, ബദാം, ആപ്പിൾ പോലെയുള്ള ഒരുപാട് തോട്ടങ്ങളുള്ള കാശ്മീർ, ആപ്പിളിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാശ്മീർ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അന്ന് മഞ്ഞുള്ള കാശ്മീരിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂക്കൾ വിരിയുന്ന മനോഹരമായ കാശ്മീർ നമുക്ക് കാണാൻ പറ്റും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, നവംബർ മാസങ്ങളിൽ മഞ്ഞു മൂടിയ, ഐസ് മൂടിയ കാശ്മീരിനെ നമുക്ക് കാണാൻ പറ്റും. കാശ്മീർ എപ്പോഴും സുന്ദരമാണ് എന്ന് പറയുന്നത്, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്ന് പറയുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. റിയാസ് അഹമ്മദിൻ്റെ കൂടെയുള്ള ഈ യാത്ര ഇങ്ങനെ പോവുകയാണ്. ദൂരെ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ട്, ദൂരെ വലിയ ടവറുകൾ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാം ആൾത്താമസമുള്ള സ്ഥലത്തെത്തി, വിശാലമായ പാടങ്ങൾ കാണുന്നുണ്ട്, ശ്രീനഗറിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. എത്ര സുന്ദരമാണ് ഈ യാത്രയെന്ന് നമ്മൾ രണ്ടാളും ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമ്മൾ ഈ 12 മണിക്കൂർ ആ വണ്ടിയിലിരുന്ന ആ ഒരു യാത്രാക്ഷീണം നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ണിന് കുളിർമയുള്ളതാണ്, മനസ്സിന് സന്തോഷമുള്ളതാണ്. അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ യാത്രാക്ഷീണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുക അല്ലേ. കുറച്ചും കൂടി അങ്ങെത്തിയപ്പോൾ തനിയയും ഇക്രയും രണ്ടു പേരുണ്ട്, രണ്ട് ചോട്ടകൾ. തനിയൻ്റെ അനിയത്തിയുണ്ട്, പേര് വിട്ടുപോയി, അവർ ഇറങ്ങാൻ പോവാണ്. തനിയ, തനിയൻ്റെ അനിയത്തി, തനിയൻ്റെ മാതാപിതാക്കളെല്ലാവരും നമ്മുടെ യാത്ര പറഞ്ഞ് ഏകദേശം 9 മണിക്കൂറോളം നമ്മുടെ കൂടെ ചെലവഴിച്ച് അവർ പോവുകയാണ്. ഇക്ര മോള് നമ്മുടെ കൂടെ വന്ന് സെൽഫി എടുത്ത്
അവളും യാത്ര പോവുകയാണ്. ഞങ്ങൾ ശ്രീനഗറിൻ്റെ ദാൽ തടാകത്തിനടുത്തുള്ള റൂമിൽ പോവുകയാണ്. അവിടെ ഹിറ പാലസ് എന്നൊരു സ്ഥലത്താണ് ഇന്നത്തെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പ്രിയപ്പെട്ട അമീൻ ഭായി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മക്ബൂൽ ഭായിയെ ജമ്മുവിൽ നിന്ന് നമ്മൾ കാണുകയും മക്ബൂൽ ഭായി അമീൻ ഭായിയുടെ നമ്പർ തരികയും അവർ കുടുംബക്കാരാണ്, ഇങ്ങനൊരു സ്ഥലമുണ്ട് പോയി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ താമസിക്കുക എന്ന് പറഞ്ഞ് ശ്രീനഗറിൻ്റെ ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഹിറ പാലസ് എന്ന് പറയുന്ന മനോഹരമായ ഒരിടത്തിൽ നമുക്ക് ഒരു അക്കോമഡേഷൻ സെറ്റാക്കി അമീൻ ഭായി നമ്മളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഹിറ പാലസ് മനോഹരമായ ഒരിടമാണ്. ദാൽ തടാകത്തിൻ്റെ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു പാലത്തിന് മുകളിൽ കൂടി നടന്നിട്ട് വേണം ഹിറ പാലസിലെത്തെത്താൻ. നല്ല ക്ഷീണമുണ്ട്. ബാഗും മറ്റുമൊക്കെ സാധനമൊക്കെ ആയിട്ട് ഹിറ പാലസിലേക്ക് പോയി, നമുക്ക് ബുക്ക് ചെയ്ത റൂമിലേക്ക് മുറിയിലേക്ക് കടന്നു പോവുകയാണ്. മുറി തുറന്നപ്പോഴാണ് അട്ടിപൊളിയൊരു റൂം. ആ റൂമിൽ കയറി സാധനങ്ങൾ വെച്ച് ജനൽ ചില്ലകൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ വൈകുന്നേരമായിരിക്കുന്നു. അസ്തമന സൂര്യൻ മഞ്ഞിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങുകയാണ്. എന്ത് സുന്ദരമായ കാഴ്ചയാണെന്നത്. ഷിയാബ്രോ ഒരു ചായ പറഞ്ഞു. ആ ചായയും കുടിച്ച് അസ്തമന സൂര്യൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്ത് സുന്ദരമായ അനുഭൂതിയുള്ള സ്ഥലത്താണ് നമ്മളുള്ളത് എന്ന് ഒരുപാട് സമയം ആലോചിക്കാം. താഴ്വാരങ്ങളിൽ കൂടിയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് മനസ്സ് സന്തോഷിച്ച് നമ്മൾ ഒരുപാട് ആഹ്ലാദിച്ച് എത്തിയത് വേറൊരിടത്ത്. ചുവന്ന ഒരു പരവതാനി വിരിച്ച ഒരു സ്ഥലത്തേക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ മഞ്ഞിൻ്റെ താഴ്വാരങ്ങൾ, മഞ്ഞുമൂടിയ മലകൾ, വെള്ളയും ചുവപ്പും ചേർന്ന ഒരു വല്ലാത്തൊരു കളറ് ആകാശത്തിങ്ങനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ കുറേ സമയം അവിടെ നോക്കിയെന്ന് അൽത്താഫ് ഭായി എന്ന് ചോദിച്ചു, നമുക്കിന്ന് ശിക്കാര വള്ളത്തിലൂടെ ഒരു യാത്ര നടത്തിയാലോ. ഞാൻ ചോദിച്ചു, രാത്രി അങ്ങനെ ശിക്കാര വള്ളത്തിൽ കൂടി യാത്ര നടത്തിയതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അത് രസമുണ്ടാവും, രാവിലെയല്ലേ നല്ലത്. അൽത്താഫ് ഭായി നമ്മോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ട്രൈ ചെയ്, വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും. നമ്മളത് ഓക്കെ പറഞ്ഞു. അങ്ങനെ അൽത്താഫ് ഭായി നമ്മളെയും കൂട്ടി ശിക്കാര വള്ളത്തിലേക്ക് യാത്ര പോവുകയാണ്. ശിക്കാര വള്ളത്തിൽ അവിടെ നടന്ന അനുഭവങ്ങൾ വല്ലാത്തൊരു സംഭവമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.